എല്ലാവർക്കും ആർട്ടിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കിണറ ആൽമറ എങ്ങനെ ഒരു മരക്കടയാക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കിണറാണ് നമുക്ക് മരത്തിൻ്റെ കടയാക്കാനുള്ളത്. ആദ്യം തന്നെ നമ്മൾ ചെയ്ത് കിണറിൻ്റെ ചുറ്റുവശം കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം ചെയ്തത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരത്തിൻ്റെ കടയാകുമ്പോൾ അടിവശം നല്ല വണ്ണം തോന്നിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്തിട്ടു. എന്നിട്ട് നമ്മൾ ചെയ്ത് കിണറിൻ്റെ ഉൾസൈഡ് തേക്ക് ചെയ്ത് നമുക്കൊരു 80-85 സെൻറ്റിമീറ്ററോളം ഉൾസൈഡ് ഉണ്ട് കിണറിൻ്റെ ഉൾഭാഗത്തായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തേച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉൾക്കിണറിൻ്റെ ഉൾസൈഡിൽ പണിയില്ല. പിന്നെ നമുക്ക് മരത്തിൻ്റെ ഷേപ്പാക്കി എടുക്കുക വേണ്ടു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കിണറിൻ്റെ ഉള്ളിൽ തേക്കണം ചെയ്തത്. കോൺക്രീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഉള്ളു തേച്ചു. നമ്മൾ കിണറിൻ്റെ ഉള്ളിൽ ആദ്യം തേക്കി നല്ലത്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇത് ലാസ്റ്റ് തേക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളു തേക്കുമ്പോൾ നമുക്ക് പണതേൻ്റെ മുകളൊക്കെ ചവിട്ടിക്കൊണ്ട് വരും, ചാരണ്ടൊക്കെ വരും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കിണറിൻ്റെ പുറം പണി തുടങ്ങിയിട്ട് ഉപ്പാടെ തന്നെ ഉള്ളിലത്തെ എല്ലാ പണിയും കഴിച്ച് ആ ടോപ്പ മടക്കിയിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞു. പിന്നെ നമുക്ക് കിണറിൻ്റെ ഉള്ളിലേക്ക് പണീൻ്റെ ഇത് വരില്ല, ഇതൊന്നും ചാരണ്ട് വരില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കിണറിൻ്റെ ടോപ്പ് സൈഡ് തേച്ച് മടക്കണം. അത് കറക്റ്റ് വാട്ടർ ലെവലിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് മടക്കണത്. ഇതൊക്കെ മരക്കടയുടെ ഇതൊന്നും നമുക്ക് കറക്റ്റ് ലെവലാവണമെന്നില്ല. പക്ഷേ നമ്മളിത് ഗ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണത്. മരക്കട നമ്മൾ പുറത്താണ് തന്നെ സെറ്റ് ചെയ്യണത്. ഇത് ഗ്രില്ലിടാനുള്ള ഭാഗമാണ്. അത് ഒപ്പം തന്നെ വരണം, കറക്റ്റ് വാട്ടർ ലെവലിൽ തന്നെ വരണം. അല്ലെങ്കിൽ നമുക്ക് ഗ്രില്ലിടുമ്പോൾ അങ്ങോട്ടും കൊണ്ടൊക്കെ ആടി കിടക്കുള്ളൂ, കൊള്ളാതെയാവും, കറക്റ്റായിട്ട് കിടക്കില്ല ഗ്രില്ല്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇട്ടതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഈ കട്ട പതിച്ചു കൊടുക്കുന്നത്. കണ്ടപ്പോൾ നമ്മൾ ചാന്തിനാണ് നമ്മൾ കട്ട ആൾമരയുടെ മുകളിൽ പിടിപ്പിക്കുന്നത്. അടിയിലും ചാന്ത് വെക്കുന്നുണ്ട്, സൈഡിലും ചാന്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് പതിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതേപോലെ പതിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ ബ്രിക്സ് തന്നെ വേണമെന്നില്ല, ഇഷ്ടിക കല്ലോ അങ്ങനെ എന്തെങ്കിലും ആയാൽ മതി. ഇത് നമുക്ക് അവിടെ ബ്രിക്സ് ഉള്ള കാരണമാണ് നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കണം ചെയ്തത്. ഇതിങ്ങനെ നമ്മളൊരു 5-6 സ്ഥലത്തൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ഒട്ടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് റൗണ്ട് ആയിട്ട് നിൽക്കാൻ പാടില്ല. നമുക്കിത് മരത്തിൻ്റെ കടയാണല്ലോ, അപ്പോൾ ഓരോ സൈഡ് കൂടുതൽ കുറവ് അങ്ങനെയൊക്കെ വരണം. പിന്നെ ഇത് വേരിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയ പോകുമ്പോൾ സ്വല്പം വണ്ണം കൂടുതൽ അവിടെ വരണം. അപ്പോൾ ആ വണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് തന്നെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വേരിനായിട്ട് പുറത്തേക്ക് കാണിക്കുക. ഈ വണ്ണം കൂടിയ ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഇഷ്ടിക്ക് ഒട്ടിച്ച് അതൊരു വേരിലേക്ക് കണ്ട് ലയിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു മരത്തിൻ്റെ ഷേപ്പൊക്കെ കിട്ടും. അങ്ങനെ നമ്മുടെ കട്ടയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മരത്തിൻ്റെ ഷേപ്പാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗ്രൗട്ട് വെച്ച്, നല്ലപോലെ ഗ്രൗട്ട് വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ പെരുക്കനടിച്ചു കൊടുക്കുക. ഇതേപോലെ പെരുക്കനടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഇനി ഇതിന് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഷേപ്പൊന്നുമില്ല. നമ്മൾ കുറേ കനങ്ങളുടെ അടിച്ച് പെരുക്കനടിച്ചു കൊടുത്തിട്ട് ഇതിലേക്കാണ്ട് ലയിപ്പിച്ചു കൊടുക്കുക, കടക്കിലേക്കാണ്ട് ലയിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ആദ്യം നമ്മൾ ഒരു ലെയർ കനങ്ങളുടെ അടിച്ചു കൊടുക്കുക ചെയ്യുക. അതേപോലെ അടിച്ചു കൊടുത്തിട്ട് ഒരു ഷേപ്പ് ആക്കുക. നമ്മൾ ഇതിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു കട്ട ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വേരിൻ്റെ ഒരു ആകൃതി കിട്ടണ മാതിരി കനങ്ങനെ കയറ്റി കൊടുക്കുക. പെരുക്കനൊക്കെ നല്ലവണ്ണം കയറും, നല്ല കന കയറും ഇതിൻ്റെ മുകളിലൊക്കെ. അന്നേരമാണ് കടയുടെ ഒരു ഷേപ്പൊക്കെ കിട്ടുള്ളൂ. നമുക്ക് മരത്തിൻ്റെ കടയായിട്ട് തോന്നിക്കണ മാതിരി നമ്മൾ കനം കയറ്റി കൊടുക്കണം ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെയ്യണം എന്നല്ല, പല ഷേപ്പും മരത്തിൻ്റെ വേരൊക്കെ പല മാതിരിയാണ് ഉണ്ടാവുക. അപ്പോൾ അതേപോലെ നമ്മൾ പല പല ആകൃതിയിൽ നമ്മൾ വേരാക്കുക. ഒരേ മാതിരി എല്ലാ പേരും വരരുത്, വ്യത്യാസത്തിൽ വേണം ചെയ്യാനായിട്ട്. നമ്മൾ വാട്ടർ ലെവലിൻ്റെ തേച്ചതിൻ്റെ മുകളിൽ നമ്മൾ ഒരു 2 ഇഞ്ച് ഹൈറ്റ് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മരത്തിൻ്റെ ഷേപ്പ് നമ്മൾ 2 ഇഞ്ചിൻ്റെ മുകളിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഗ്രില്ലിട്ട് ആ മൂടിപ്പോവും, അത് ഇങ്ങനെ ലെവലായിട്ട് തന്നെ കിടന്നോട്ടെ. പുറം സൈഡ് നമ്മൾ 2 ഇഞ്ച് കയറ്റിയിട്ട് നമ്മൾ മരത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ അത് നമ്മൾ വാട്ടർ ലെവലിൽ നോക്കുന്നില്ല. നമ്മുടെ ആവറേജ് ഒരു 2 ഇഞ്ച് കഷ്ടി കണക്കാക്കി പിടിപ്പിക്കുന്നുള്ളൂ, വാട്ടർ ലെവലിൽ നോക്കില്ല. ഇപ്പം നമ്മൾ പിടിപ്പിക്കുന്നത് ഈ മരത്തിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞ് വീണിട്ട് ദ്രവിച്ച് പോയിട്ട് ഇങ്ങനെയൊക്കെ കാണാം. അപ്പോൾ കൊമ്പ് ഒടിഞ്ഞ് പോയിട്ട് കൊമ്പ് ദ്രവിച്ചിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് മരത്തിൻ്റെ തോലൊക്കെ ചൂണ്ടി കിടക്കുന്നത്, അങ്ങനെയൊക്കെ മരത്തിൻ്റെ മുകളിൽ ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോൾ അതേ മറ്റൊരു ഷേപ്പാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെ എല്ലായിടത്തും നമ്മൾ പിടിപ്പിക്കില്ല, അത് 1-2 എണ്ണമൊക്കെ അങ്ങനെ പിടിപ്പിക്കണുള്ളൂ. ഇപ്പോൾ കാര്യമായിട്ട് കാണുന്ന ഭാഗങ്ങളിൽ നമ്മൾ അങ്ങനെ കൊമ്പ് പിടിപ്പിക്കണം മാത്രം. നമ്മളെ ഇഷ്ടികയുടെ മുകളിൽ ഇഷ്ടിക വണ്ണം കൂടി നിർത്തിയാണല്ലോ. അപ്പോൾ അത് നേരെ വന്നിട്ട് വേരുമ്മിക്ക് വന്ന് ലയിക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഉയരം കൂട്ടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഷ്ടിക ഒട്ടിച്ചത്. ആ ഇഷ്ടികയമ്മയെ നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നേരെ വേരിലേക്ക് വന്നിട്ട് ലയിപ്പിക്കുക ചെയ്യണം.
അങ്ങനെ നമ്മുടെ മരത്തിന്റെ ഷേപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മരത്തിന്റെ തോല് പിടിപ്പിച്ചു കൊടുക്കാം. ഈ തോല് പിടിപ്പിക്കുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മൾ രണ്ടിനൊന്ന് പെരുക്കണത്, ചില ആൾക്കാര് ഇത് ചാന്തൽ മാത്രം ചെയ്യും, നമ്മളിപ്പോ ഇത് രണ്ടിനൊന്ന് പെരുക്കൻ കൂട്ടിട്ട് പെരുക്കലാണ് ചെയ്യുന്നത്. നമ്മളൊരു റഫായിട്ടൊരു തോലാണ് നമ്മൾ ഇതാക്കുന്നത്, നല്ല മിൻസായിട്ടുള്ള തോലല്ല, റഫ് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ പെരുക്കൻ മണൽ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇത് സബർദ സിമെന്റിലും ചെയ്യാം. നമ്മളിത് രണ്ടുക്കൊന്ന് പെരുക്കനിലാണ് നമ്മളിപ്പോൾ ഈ തോല് വരച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റഫ് മരി തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണൽ ചേർത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല ലൂസിൽ പിടിപ്പിച്ചു കൊടുക്കുക. പിടിപ്പിച്ചിട്ട് ഇതേപോലെ കൊളരോണ്ട് വരഞ്ഞു കൊടുക്കുക. അപ്പം ഈ കാണുന്ന മാതിരി തോലിൻ്റെ ഒരു ഷേപ്പ് കാണുന്ന മാതിരി വരഞ്ഞു കൊടുക്കുക ചെയ്യുക. നമ്മളത് ഈ വീഡിയോയിൽ കണ്ടല്ലോ, അതേപോലെ വരച്ചു കൊടുക്കുക. നല്ലോണം താഴ്ത്തിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതേപോലെ നമ്മൾ ചുറ്റുവശം പിടിപ്പിച്ചു കൊടുക്കണം. ചുറ്റുവശം ചില സ്ഥലങ്ങൾ ഉണങ്ങി വീണ്ടൊരു ഇതൊക്കെ ഉണ്ടാവും മരത്തിൻ്റെ മുകളിൽ, അതൊക്കെ അതേപോലെ പിടിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ തോലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പ് വീണ്ടും മുകളിലേക്ക് വെള്ളം കയറ്റുന്ന പൈപ്പാണ്. അപ്പം ഇതിലാണ് മോട്ടറിൻ്റെ തല കുത്തുക ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ വെള്ളം ടാങ്കിലേക്ക് കയറിക്കോളും. അപ്പോൾ അത് നമ്മുടെ കിണറിൻ്റെ തൊട്ട് തന്നെയാണ് ഈ പൈപ്പ് ഒരു കൊണ്ട് പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പൈപ്പ് ഇങ്ങനെ മുറ്റി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വൃത്തികേട് മാതിരി തോന്നുക. അപ്പോൾ നമ്മളതൊരു അതിൻ്റെ മുകളിൽ നമ്മുടെ മുളയുടെ ഒരു കടയില്, മുളയുടെ കട, ചെറിയ ഉണങ്ങിയ ഒരു മുളയുടെ കടയുടെ ഒരു ഷേപ്പാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതേപോലെ ആക്കി കൊടുത്തു ഷേപ്പ്. അതും കൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിണറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനുള്ളത്. പെയിൻറ്റിങ് ആണ് ഇപ്പം ചെയ്യാനും പറ്റില്ല, കാരണം വെച്ചാൽ കിണറ് ഇനി താഴ്ത്താനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യണുള്ളൂ. അപ്പം ഇനി പെയിൻറ്റിങ് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഇനി താഴ്ത്തുമ്പോൾ മണ്ണൊക്കെ വലിക്കുമ്പോൾ അതും ആവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻറ്റിങ് ചെയ്യണുള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് നമ്മുടെ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.